വേളയിൽ നായകരെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൽ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ പരിശുദ്ധനോട് ചേർന്ന, പരിശുദ്ധമ്മയോട് ചേർന്ന, സ്വർഗവാസികളോട് ചേർന്ന, ഉപവാസികളോട് ചേർന്ന് നമ്മുടെ ഹൃദയങ്ങൾ ശ്രദ്ധിക്കട്ടെ. മഹത്വത്തിന്റെ ഗാനം ആലപിക്കട്ടെ. നന്ദിയുടെ ഭൂമിയുടെ മഹത്വം അവിടുത്തെ ഗർഭിക്കട്ടെ. സ്വർഗത്തിന്റെ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചെയ്യുന്ന ആരാധിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. അവിടുന്നാണ് നമ്മുടെ ദൈവം. അവിടുത്തെ ചുറ്റും ജിറാഫുകൾ നിന്നിരുന്നു, അവയ്ക്ക് ആറ് ചെറുകൾ വീതമുണ്ടായിരുന്നു. രണ്ട് ചെറുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. രണ്ട് ചെറുകൾ പറക്കാനുള്ളവയായിരുന്നു. അവർ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സേനകളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത് നിറഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ദൈവജനമേ, ഈ നിമിഷം നീ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ്. സ്വർഗത്തിൻ്റെ നാഥൻ, ദിവ്യഗാന്യനാഥനായി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുമ്പോൾ നിന്റെ ഭവനം മുഴുവൻ, നീ ആയിരിക്കുന്ന സമസ്ത മേഖലകൾ മുഴുവൻ, നിന്റെ കുടുംബം മുഴുവൻ, നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഈ നിമിഷം അവിടുത്തെ മഹത്വത്താൽ പൂരിതരായിരിക്കുന്നു. നീ വിശ്വസിക്ക, ഇതാ നിന്റെ ദൈവം, ദൈവം നമ്മോടുകൂടെ. ഈ അനുഗ്രഹ നിമിഷങ്ങളിൽ അത്തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഉള്ളവും ഉള്ളതെല്ലാം, നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും, ആത്മീയമായിട്ടുള്ളത്, ശാരീരികമായിട്ടുള്ളത്, സാമ്പത്തികമായിട്ടുള്ള മേഖലകൾ, നമ്മുടെ ജോലി മേഖലകൾ, നമ്മുടെ പഠന മേഖലകൾ, സർവവും വിട്ടുകൊടുക്കുക. ഈ ദിനത്തിൽ നിന്നെ തന്നെ പൂർണ്ണമായിട്ടും ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുക. അവിടുന്ന് അനുഗ്രഹിക്കുന്ന സമയമാണ്. പ്രിയ സഹോദര സഹോദരി,
എൻ്റെ ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, എല്ലാ യുവതിമാക്കന്മാരെ, രോഗികളായിട്ട് ഭവനങ്ങൾ കഴിയുന്നവരെ, നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ളവരെ, വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കൊണ്ടിരിക്കുന്നവർ, പൗരോഹിത്യം, സന്യാസം തുടങ്ങിയ ദൈവങ്ങളിൽ സ്വീകരിക്കാൻ ഒരുക്കൊണ്ടിരിക്കുന്നവർ, വൈദികർ, സിസ്റ്റേഴ്സ്, ആത്മായ പ്രേക്ഷിതർ, ലോകവും പാടും തമ്പ്രാനും വേണ്ടി ഓടി നടക്കുന്ന തീക്ഷ്ണതയുള്ള മക്കൾ, എല്ലാവരെയും വിട്ടുകൊടുക്കുക. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്നവർ, കൊറോണ മഹാമാരി മൂലം വിഷമിക്കുന്ന ഓരോ മക്കൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ വ്യക്തികൾ, നമ്മുടെ ഭവനം, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ പഠന മേഖലകൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ ജോലി മേഖലകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ അധികാരികൾ, എല്ലാവരെയും ഇതാ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. പരിശുദ്ധാത്മ ശക്തി നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ആരാധന മണിക്കൂറിൽ സർവം വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുതലും അഭിഷേകവും കാരണമെല്ലാം സ്വന്തമാക്കുവാൻ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. വിട്ടുകൊടുക്കുക. ഓ പരിശുദ്ധാത്മാവ്, ഈ നിമിഷങ്ങളിൽ അവരുടെ വചനം ശ്രവിക്കാൻ ഒരുങ്ങുമ്പോൾ ആ വചനത്തിലൂടെ ഞങ്ങളിലേക്കെല്ലാം നിൻ്റെ സ്വർഗീയ വരമാരി പെയ്തിറങ്ങട്ടെ. സൗഖ്യം ഞങ്ങളിൽ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. പാപത്തിൻ്റെ മേഖലകളിലേക്ക് അവരുടെ ആത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളെല്ലാവരെയും വിശുദ്ധീകരിക്കട്ടെ. ഈ ദിനത്തിൽ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ വിശുദ്ധിയോടുകൂടി സ്വീകരിക്കും. ഓ പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ. സ്വർഗത്തിൻ്റെ അഗ്നി ഈ നിമിഷങ്ങളിൽ കടന്നു വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിൺപ്രാവെന്നത് പോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എന്റെ ചിന്തകളിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവേ, സ്വർഗീയ അഗ്നിയെ ഈ മക്കളിലേക്ക് നീ പെയ്തിറങ്ങുക. ഇവിടെ വിശുദ്ധീകരിക്കണമേ. ഇവരുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളെയും പരിധാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ പാപ മേഖലകളിൽ നിന്നും വിടുതൽ നൽകാൻ ആഗ്രഹിക്കണമേ. നിമിഷങ്ങളിൽ രക്ഷയുടെ അടയാളമായ കുരിശ് നമുക്ക് നെറ്റിത്തടുത്തി വരയ്ക്കാൻ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മ ശക്തി ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും പുറപ്പെട്ട നമ്മളെല്ലാവരെയും, നമ്മുടെ കാതുകളെ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സിനെല്ലാം വിശുദ്ധീകരിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16:9 ആഴ്ചയുടെ 1 രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ സന്നിധിയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ വചനം നമ്മുടെ ആത്മാവിലും ഹൃദയത്തിലും സ്പർശിക്കുവാനായിട്ട് നമുക്കിപ്പോൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ്
ഞാൻ അനുഗ്രഹം പ്രാപിക്കാത്തത്? എൻ്റെ പഠന മേഖലകളിൽ, എൻ്റെ ജോലി മേഖലകളിൽ എന്തുകൊണ്ടാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉയരാനോ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എൻ്റെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, ജോലി മേഖലയിലായിക്കൊള്ളട്ടെ, പഠന മേഖലയിലായിക്കൊള്ളട്ടെ എനിക്ക് വിജയം വരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് ദൈവികമായിട്ടുള്ള അനുഭവം സ്വന്തമാക്കാൻ പറ്റാത്തത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നമുക്കറിയാം മഗ്ദലന മറിയം പാപത്തിൻ്റെ കൂടാരമായിരുന്ന ഒരു സ്ത്രീ, ക്രിസ്തുവിൻ്റെ ശക്തമായിട്ടുള്ള ദൈവിക ഇടപെടലിൽ തൻ്റെ ജീവിതം മുഴുവനും അവൻ മാറ്റിമറിച്ചപ്പോൾ തൻ്റെ ഹൃദയത്തെ അവൻ്റെ ആരാധ്യമായ ഹൃദയത്തിലേക്ക് അവൾ ചേർത്ത് വയ്ക്കുകയാണ്. പാപത്തിൻ്റെ കൂടാരമായിരുന്ന അവൾ ക്രിസ്തുവിൻ്റെ കുറ്റം വിധിക്കാത്ത ആ സ്നേഹത്തിലേക്ക് ചേർത്ത് വച്ചപ്പോൾ അവളുടെ വ്യക്തി ജീവിതത്തിൽ അനേകം വർഷങ്ങളായിട്ട് പിടികൂടിയിരുന്ന പൈശാചിക പീഡകൾ ഇറങ്ങിപ്പോയപ്പോൾ എന്തെന്നില്ലാത്ത ദൈവിക ആനന്ദം അവൾ അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ആത്മനാഥൻ യേശുനാഥൻ മരണമടഞ്ഞപ്പോൾ അവനെ സംസ്കരിച്ചിരുന്ന ആ കല്ലറയുടെ അടുക്കിലേക്ക് അവൾ ചെല്ലുകയാണ്. അതിരാവിലെ അതിരാവിലെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെല്ലാവരും കിടന്നുറങ്ങിയ നിമിഷങ്ങളിൽ തൻ്റെ പ്രിയ ആത്മമണവാളിനെ കാണുവാനുള്ള ദാഹത്തോടെ അവൻ്റെ ശരീരത്തിൽ സുഗന്ധലേപനം ചെയ്യുവാനായിട്ട് അവൾ ഇറങ്ങി പുറപ്പെടുകയാണ്. കാരണം അവൾ അത്രയ്ക്കേറെ യേശു ഇഷ്ടപ്പെട്ടിരുന്നു. അവൾക്ക് മുമ്പിലേക്കാ, അവളുടെ മുമ്പിലേക്കാ ഉദ്ധിതനായ ക്രിസ്തു ആദ്യം തന്നെ പ്രത്യക്ഷപ്പെടുക. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം, എന്തുകൊണ്ടാണ് ക്രിസ്തു മറ്റുള്ളവർക്കൊന്നും പ്രത്യക്ഷപ്പെടാതെ ഈ പാപിനിയായ സ്ത്രീക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇവളിൽ നിന്നാണ് ക്രിസ്തു 7 പിശാചുകളെ പുറത്താക്കിയത്. എന്താണ് ഈ 7 പിശാചുകൾ? പ്രിയമുള്ളവരെ, അത് മൂലപാപങ്ങളാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൈശാചിക പീഡകളാകുന്ന ഈ മൂലപാപങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതലോടെ ദൈവിക ശക്തിയാൽ നിശേഷം നിർവീര്യമാക്കപ്പെടുമ്പോൾ അവനനുഭവിക്കുന്ന ഒരാനന്ദമുണ്ട്. അവൻ്റെ മുമ്പിലേക്ക് ഉദ്ധിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ്. അതാണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അവളുടെ ജീവിതത്തിൽ അനേകം വർഷങ്ങൾ അവൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ തിന്മയുടെ സ്വാധീനം പൂർണ്ണമായിട്ടും വിട്ടുപോയപ്പോൾ ഉദ്ധിതനെ കാണുവാനുള്ള വലിയൊരു അനുഗ്രഹം അവൾക്ക് ലഭിക്കുകയാണ്. ചോദിച്ചില്ലേ, പലപ്പോഴും നീ ചോദിക്കാറില്ലേ, എന്തുകൊണ്ടാണ് ഞാൻ അനുഗ്രഹം പ്രാപിക്കാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് അഭിഷേകം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിത മേഖലകളിൽ, പഠന മേഖലകളിൽ, ഞാൻ ചെയ്യുന്ന ജോലി മേഖലകളിലൊക്കെ ഉയർച്ച എനിക്ക് ലഭിക്കാത്തത്? പ്രിയമുള്ളവരെ, അതിനൊക്കെ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന ഈ മൂലപാപങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങളെ കൊണ്ടുവരിക. ഇന്ന് ദിവ്യകന്യ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട ഒരു അഭിഷേകമുണ്ട്. തമ്പുരാനെ, എന്നെ മതിച്ചു കൊണ്ടിരിക്കുന്ന, എൻ്റെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ മൂലപാപങ്ങളെ കർത്താവേ നിശേഷം നിർവീര്യമാക്കണമേ, വിടുതൽ നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന്. എന്തൊക്കെയാണ് ഈ മൂലപാപങ്ങൾ? അഹങ്കാരം, അരിശം, അസൂയ, അത്യാഗ്രഹം, അമിതാസക്തി, അമിത ഭോജനം, അലസത. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ മൂലപാപങ്ങളെല്ലാം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള അളവുകളായിരിക്കാം. ചിലർക്ക് അഹങ്കാരമാണ്. നിൽക്കുന്നവൻ വീഴാതിരിക്കട്ടെ. ഈ മൂലപാപങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, ഈ അഹങ്കാരവും അരിശവും അസൂയയും അത്യാഗ്രഹവും അമിതാസക്തിയും അമിത ഭോജനവും അലസതയെല്ലാം പലപ്പോഴും എന്നെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജോലി മേഖലയിൽ നീ അഹങ്കരിച്ചിട്ടുണ്ടോ? പഠന മേഖലയിൽ നീ അഹങ്കരിച്ചിട്ടുണ്ടോ? നിൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് നീ അഹങ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്? ഒരിക്കലും ദൈവിക അനുഭവം ഉണ്ടാവുകയില്ല. തൻ്റെ സഹോദരനിൽ നിന്നും കടിഞ്ഞുൽ പുത്രസ്ഥാനം മോഷ്ടിച്ചെടുത്ത യാക്കോബ് പിന്നീട് ഒരിക്കൽ അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ജ്യേഷ്ഠ സഹോദരന് മുമ്പിൽ 7 തവണ നിലം പറ്റെ താണു വീഴുന്നുണ്ട്.
പിന്നീട് ആ മനുഷ്യൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ യേശു അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഒരിക്കലും കാണാത്ത എൻ്റെ ദൈവത്തിൻ്റെ മുഖം ഞാൻ അവനിൽ കാണുകയാണ്. ആ മനുഷ്യൻ നിലം പറ്റി താണു വീഴുമ്പോൾ, 7 പ്രാവശ്യം താണു വീഴുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ നിലം പറ്റി താണു വീഴണം. അവിടെ എന്ത് സംഭവിക്കും? നിൻ്റെ മൂല പാപങ്ങളാണ് നീ അടിയറവയ്ക്കുക. നാമാൻ എന്ന് പറയുന്ന ഒരു സൈന്യാധിപനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. സിറിയൻ രാജാവിൻ്റെ സൈന്യാധിപൻ, അവന് കുഷ്ഠരോഗമാണ്. ഒരു സുപ്രഭാതത്തിൽ ഏലീശ പ്രവാചൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഏലീശ പ്രവാചൻ പറയുകയാണ്, മോനെ നീ പോയിട്ട് ആ യോർദാൻ നദിയിൽ പോയിട്ട് 7 തവണ മുങ്ങിത്താഴ്. അവൻ പറഞ്ഞു, എൻ്റെ നാട്ടിലെന്താ, വളരെ പ്രസിദ്ധമായിട്ടുള്ള നദികളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര വളരെ നിസ്സാരമായിട്ടുള്ള, ശോചനീയമായിട്ടുള്ള ഈ യോർദാൻ നദിയിൽ ഞാൻ ഒന്ന് മുങ്ങിത്താഴാൻ ഇയാൾ പറയുന്നത്. അഹങ്കരിച്ച് അരിശം പിടിച്ച് പോകുന്ന ആ മനുഷ്യൻ്റെ പിന്നാലെ പൃഥ്വിമാരി എന്ന് പറയുക, നിസ്സാരമായ കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അവരുടെ വാക്കൾ കേട്ടുകൊണ്ട് ഈ മനുഷ്യൻ ആ യോർദാൻ നദിയിൽ 7 തവണ മുങ്ങിത്താഴുകയാണ്. വചനം പറഞ്ഞ എങ്ങനെയാണ്, 7-ാം തവണ മുങ്ങിത്താണു കഴിഞ്ഞ് ആ മനുഷ്യൻ ആ ജലത്തിൽ നിന്നും ഉയർന്നെഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശരീരം ശിശുക്കളെ പോലെ നൈർമല്യമുള്ളതായി മാറി. പ്രിയമുള്ളവരെ, ആ 7 തവണ മുങ്ങിത്താണപ്പോൾ അവൻ്റെ ഉള്ളിലെ മൂലപാപങ്ങളാണ് അവിടെ പൂർണ്ണമായിട്ടും ആ യോർദാൻ നദിയിൽ ഇറക്കി വെച്ചത്. സിലോഹ ഐക്യപ്പെട്ടവനർത്ഥം നീ മുങ്ങിത്താഴേണ്ട ഇടമിതാണ്. ഐക്യപ്പെട്ടവൻ, പ്രിയമുള്ളവരെ, ക്രിസ്തുവാണ്. ഇതാ ഈ ദൈവത്തിൻ്റെ ആൾ ധാരയിൽ ഈ ഐക്യപ്പെട്ടവൻ ക്രിസ്തു നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ മൂലപാപങ്ങൾ ഇവിടെ ഇറക്കി വെക്ക്. അവനോട് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, തമ്പുരാനെ, നിന്നുള്ള അനുഗ്രഹം, നിന്റെ അഭിഷേകം സ്വന്തമാക്കവൻ, എനിക്ക് തടസ്സമായി നിൽക്കുന്ന ഈ മൂലപാപങ്ങളെ കർത്താവെ പൂർണ്ണമായിട്ടും നിശേഷം നിർവീര്യമാക്കണമേ, വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതുപോലെയുള്ള പൈശാചിക പീഡകൾ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ തടസ്സമായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അൾത്താരിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന സർവശക്തനായ ഈശോയോട് നീ ഒന്ന് പ്രാർത്ഥിക്കർത്താവെ, എന്നെ ഒന്ന് കഴുകണമേ, പരിശുദ്ധാത്മാ അഗ്നി നീ എന്നെ കഴുകണമേ, വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ, അവിടുത്തെ കാണുവാൻ, അവിടുത്തെ ദർശിക്കുവാനുള്ള പുതിയൊരു അഭിഷേകം കർത്താവെ നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ പൈശാചിക പീഡകൾ, ഞങ്ങളുടെ മൂലപാപങ്ങൾ കർത്താവെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണമേ. ഞങ്ങൾ ഹൃദയവും മനസ്സും ആത്മാവിധ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പലപ്പോഴും അഹങ്കരിച്ചിട്ടുണ്ട്, അഹങ്കാരത്താല് പലപ്പോഴും കർത്താവെ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, അരിശം കൊണ്ട് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, മുറിപ്പെടുത്തിയിട്ടുണ്ട്, അസൂയ മൂലം കർത്താവെ പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും തളർത്തിയിട്ടുണ്ട്. അത്യാഗ്രഹം മൂലം, അമിതാസക്തി മൂലം ഞങ്ങളുടെ കൃപകളെല്ലാം പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പലപ്പോഴും നന്മ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും തിന്മയാണ് കർത്താവെ ഞങ്ങൾ ചെയ്തു പോകുക. ഇതാ പൗലോസിലെ പ്രാർത്ഥിച്ച തമ്പുരാനെ, എനിക്ക് പറ്റുന്നില്ല, ഈ മുള്ളെടുത്ത് മാറ്റണമേ. പ്രിയ സഹോദര സഹോദരി, ഈ നിമിഷം തമ്പുരാൻ്റെ അൾത്താരിൽ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, എന്നിലെ ഈ ആസക്തി പൂർണ്ണമായിട്ട് എടുത്തു മാറ്റണമേ, എന്നിൽ അലസത എടുത്തു മാറ്റണമേ, പക്ഷെ പറ്റുന്നില്ല. പ്രിയ സഹോദര സഹോദരി, നീ വിഷമിക്കരുത്. വചനം പറയുകയാണ്, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുക, നിനക്ക് എൻ്റെ കൃപ മാത്രം മതി. പ്രിയമുള്ളവരെ, അത് പരിശുദ്ധാത്മാവാണ്. ദുഷ്ടരായ നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികമായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. തമ്പുരാൻ്റെ അൾത്താരയിൽ ഈ മുമ്പിൽ നിങ്ങൾ ആഗതരായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അവിടുത്തെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കർത്താവെ മഗ്ദലന മറിയത്ത് നൽകിയ ആ വലിയൊരു അഭിഷേകം എന്നിലേക്ക് നീ ചൊരിയണമേ. എന്നിൽ നിന്നുള്ള പൈശാചി പിഴകൾ ദൈവകരത്താൽ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിടുതൽ നൽകണമേ കർത്താവെ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയിൽ നിന്ന്, ചിന്തകളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് കർത്താവെ ആസക്തിയിൽ എടുത്തു മാറ്റണമേ. ഒരു നോട്ടം മൂലം തൻ്റെ എല്ലാ അഭിഷേകവും നഷ്ടപ്പെട്ട ദാവീദിനെ പോലെ കർത്താവെ ഞങ്ങളായിരിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വാ. ചഞ്ചലമായ ചൈതന്യം, പരിശുദ്ധാത്മ ചൈതന്യം ഞങ്ങളിലേക്ക് ഈ നിമിഷം നിറയ്ക്കണമേ. ഞങ്ങളിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകി അനുഗ്രഹിക്കണമേ. യേശുവേ, പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. വഞ്ചന നിറഞ്ഞ ആസക്തികളെ കലുഷിതമായ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഈ ദിനത്തിൽ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിടുതൽ ശക്തിയായി വിടുതൽ ആത്മാവേ, ഈ നിമിഷം ഞങ്ങളിലേക്ക് വ്യാപരിക്കണമേ.
മകനെ മകളെ വിട്ടുകൊടുക്ക. മൂലമായിരിക്കുന്ന മൂലപാപങ്ങളുടെ ഓരോ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങൾ ദൈവത്തോട് ചേർത്ത് പിടിച്ച് നോക്കിക്കൊണ്ട് പാടാം. പടരണമേ സ്വർഗത്തിന്റെ അഗ്നി നിമിഷം പടരണമേ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധൻ ജ്വാലയായി മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മൂലപാപങ്ങളാവുന്ന ഈ മുള്ളുകളെ ദഹിപ്പിച്ചു കളയണം. ഈ മക്കളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോടെ. എല്ലാരും ഉറക്കെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവ് നിറയട്ടെ ഇവിടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലേക്ക്, നിറയട്ടെ ബുദ്ധിയിലേക്ക്, ചിന്തകളിലേക്ക്, ഭാവനകളിലേക്ക്, ഇവിടെ ജോലി മേഖലകളിലേക്ക്, ഇവരുടെ ശാരീരിക മേഖലകളിലേക്ക് സൗഖ്യം വിട്ടുതൽ ഈ നിമിഷം സംഭവിക്കട്ടെ. അവിടുത്തെ ശക്തമായ നാമത്തിൽ എനിക്ക് നൽകിയിരിക്കുന്ന പൗരത്വത്തിന് അധികാരം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന്റെ ശക്തിയിൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല്, തിരു രക്തത്തിന്റെ യോഗ്യതയില്, വചനത്തിന്റെ ശക്തിയാല്, ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബലികളോട് ചേർന്ന് പ്രാർത്ഥന ഈ നിമിഷം ദിവ്യകാരനിന്ന് ശക്തി പുറപ്പെട്ട ഈ മക്കളെല്ലാവരും വിശുദ്ധീകരിക്കട്ടെ, വിടുതി നൽകട്ടെ. ഈ പൈശാചിക പീഠങ്ങളിൽ നിന്ന്, മൂലഭാപങ്ങളിൽ നിന്ന്, ഈ ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിടുതി നൽകി രക്ഷിക്കണമേ. അർത്ഥാവ് വിടുതി നൽകണമേ, സൗഖ്യം കൊടുക്കണമേ. യേശു നാമത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി ഈ നിമിഷം ഈ മക്കൾ അനുഭവിക്കട്ടെ. യേശുവിന്റെ ആശീർവാദം നമുക്ക് പൂർണ്ണമായിട്ടും വിടുതൽ നൽകി അനുഗ്രഹിക്കും. വിട്ടുകൊടുക്കുക. നമ്മളായിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും ഭർത്തിനു നീ ഭോജനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ. Hallelujah, hallelujah, hallelujah. Vidudal nalgunna Ishoye aradhana. Saukhyamayi vanna Ishoye aradhana. Enne swathanthranaki Ishoye aradhana, aradhana. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനേ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനേ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനേ സ്തുതിയും പുകഴ്ചയും ഉണ്ടായി.